السلام عليكم ورحمة الله وبركاته. إننا كلاس سورة النبأ هذا عمنا سورة نما ورنا سورة تانو بتصور تريك نلاه. إثرأ أيتها نتامل بتصدق. مبتدي آر أيتها كل نملا بتصدق. إن شاء الله مبتدي أرامات أيتها نملا بتصدق. എല്ലാവരും എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ചാളുകളൊക്കെ അതിൽ അശ്രദ്ധ കാണിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ അതിൻ്റെ റിവ്യൂക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എത്ര ആളുകൾ കണ്ടെന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ കുട്ടികളെ എണ്ണം ചില ക്ലാസ്സിലൊക്കെ കമ്മിയുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ ദിവസവും കേൾക്കണം, കേട്ട് നന്നായിട്ട് പഠിക്കണം. നെറ്റോ കാര്യങ്ങളൊക്കെ സ്പീഡോ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണോ പഠിക്കാൻ പറ്റുക ആ രീതിയിൽ നമ്മൾ പഠിക്കുന്നത്. എന്തായാലും എന്ത് ചെയ്യാവാൻ പാടില്ല, ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ ഖുർആൻ പഠനം അല്ലെങ്കിൽ മദ്രസ പഠനം എന്ത് ചെയ്യാൻ പാടില്ല, മുടങ്ങാൻ ഒരു കാരണവശാലും പാടില്ല. എല്ലാ ദിവസവും അല്പമെങ്കിലും ഖുർആൻ പഠിക്കുകയും പരമാവധി നമ്മൾ ഖുർആൻ ഓതുകയും ചെയ്യും. ആ ഓതിയ ഭാഗങ്ങൾ, പാരായണം പഠിച്ച ഭാഗങ്ങൾ എല്ലാ ദിവസവും തെറ്റുകൂടാതെ ഓതി നിങ്ങൾ രക്ഷിതാക്കൾക്ക് നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ടാവുമെന്നാണ് ഉപദേശം. അതുപോലെ തന്നെ എടുക്കുന്ന ഒന്നോ രണ്ടോ ആയത്തുകൾ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, ഉസ്താദുമാർക്കത് വോയിസായി നന്നായി നല്ല രീതിയിൽ പാരായണം ചെയ്തുകൊണ്ട് നിങ്ങൾ വിട്ടുകൊടുക്കുകയും വേണം. ചിലപ്പോൾ ഉസ്താദുമാർക്ക് അതേ സമയത്ത് തിരുത്തിത്തരാൻ കറക്റ്റ് ചെയ്ത് തരാനും സാധിച്ചു എന്നതല്ല. ഒരു ക്ലാസ്സിൽ 30-35 കുട്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ ക്ലാസ്സിൻ്റെ ചാർജിലൊക്കെ ഉസ്താദുമാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10-70 കുട്ടികൾ എല്ലാ ദിവസവും മോദി വിടുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരേ സമയം കറക്റ്റായിട്ട് തിരുത്തി കൊടുക്കാൻ അതല്ലെങ്കിൽ അത് അതിലെ കറക്ഷൻ വരുത്തി കൊടുക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. നിങ്ങളെന്ത് ചെയ്യാം, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഓതിയിട്ട് നിങ്ങൾ അത് വിട്ടുകൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ രക്ഷിതാക്കൾ ഒന്നിനും കൂടി ഓതിയിട്ട് നിങ്ങൾ തെറ്റില്ല എന്നൊക്കെ നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഓതിയതും നിങ്ങൾ ഓതി വിട്ടതും ഉസ്താദുമാർ ഓതി തന്നതും തമ്മിൽ മാറ്റമുണ്ടോ എന്ന് നോക്കിയിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ തെറ്റുകൂടാതെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് മാറാവട്ടെ. ഇന്ന് നമ്മൾ ഒരു ആയത്താണ് നമ്മൾ പഠിക്കുന്നത്. ദിവസം വലിയ ആയത്തായതുകൊണ്ട് ഒരു ആയത്തെ എന്തെടുക്കുന്നുള്ളത് ഇൻഷാല്ലാ തെറ്റുകൂടാതെ വരാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെ പല ആളുകളും തെറ്റിക്കാനുള്ളവർ ഇവിടെ ചിലപ്പോൾ നല്ല ഓതുമ്പോൾ ഒരു പ്രയാസം തോന്നുന്നത് എങ്ങനെ വാവ് നൂന് ഇവിടെ എന്തുകൊണ്ടാണ് ഇതിനെ നീട്ടാറുന്നത്? ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ എലിപ്പ് ഈ പത്തലിന് നീട്ടൂല. അതുകൊണ്ട് ആവുന്നുണ്ട് റബ്ബി സമാവാതി വൽ അർളി വമാ ബൈനഹുമ റഹ്മാൻ ലാ യംലികൂന മിൻഹു ഖിത്താബ 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 ലതാൽ ദതാ തോ സ്പർച്ചമോ വ്യത്യാസമുണ്ട്. സാധാരണ തായിലെ ചെറിയൊരു വ്യത്യാസം ത്വാ അത്ര കൂടുതൽ ഒന്നുമില്ല. യംലികൂന യംലികൂന ലേ ഒന്നുകൂടെ ഓർമ്മ ഇവിടെ എന്നത്
وكواعب أترابا وكأسا دهاقا
ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا صدق الله صدق الله العلي العظيم إن شاء الله ഇതുവരെ ഉള്ള ഭാഗങ്ങളൊക്കെ തന്നെ നന്നായിട്ട് ഓതി പഠിക്കുക. ഈ ഒരു ആയത്ത് മാത്രം ഇൻഷാല്ലാ നാളെ നിങ്ങൾ ഉസ്താദ് നിങ്ങൾ അതിൻ്റെ വോയിസ് അടുത്ത ദിവസം തന്നെ ഓതിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കുകയും ചെയ്യുക. അള്ളാഹു നാം എല്ലാവരെയും വിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കുന്ന ആളുകളിൽ, അത് പാരായണം ചെയ്യുന്ന ആളുകളിൽ, അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.